നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 2022 ജൂലൈ 23 മുതൽ 30 വരെയുള്ള ഇംഗ്ലീഷ് തീയതികളും 1797 കർക്കടകം 7 മുതൽ 14 വരെയുള്ള മലയാളം തീയതികളിലെ ചന്ദ്രചാരവശാലും മറ്റ് ഗ്രഹചാരവശാലുള്ള ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക കാലുപെട്ടിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തിരിച്ച് വക്രരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനീശ്വരൻ്റെ രാശിമാറ്റവും ഒപ്പം വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി 12 ഭാവത്തിൽ സ്വക്ഷേത്രത്തിലുള്ള വ്യാഴാണെങ്കിൽ കൂടി മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം ആരോഗ്യപരമായിട്ടും ഒക്കെ ചെറിയൊരു അസ്വാരസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വാരമായിരിക്കും. എങ്കിലും കൂടി കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി വന്നു ചേരുന്ന ഒരു വാരമാണ് മേടക്കൂറുകാർക്ക്. ഈ കൂറിൽപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരും അതോടൊപ്പം കുട്ടികളിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള അശ്വതി ഭരണി കാർത്തിക കാലിൽപ്പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ പുതിയ കുട്ടികളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെ നല്ലതാണ്. ധനപരമായിട്ടുള്ള നില മേടക്കൂറുകാർക്ക് അനുകൂലമായിട്ട് തന്നെ തുടരുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്തും മറ്റുള്ള സാമൂഹിക വ്യക്തി മുദ്ര പതിപ്പിക്കേണ്ടുന്ന മേഖലകളിലൊക്കെ നല്ലതുപോലെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ആൾക്കാരായിട്ട് മാറും. വ്യക്തമായിട്ടുള്ള ഒരു അംഗീകാരം പോലും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേർന്നേക്കാം. പാദരോഗം അനുഭവിക്കുന്നവരോ പാദരോഗങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജാതകവശാൽ രാഹുവിൻ്റെയും മറ്റും അപഹാരം നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങളൊന്ന് കെട്ടടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങുക. നമ്മുടെ ഒരു നോക്കുകൊണ്ടും അല്ലേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുടുംബം എന്നുള്ളത് വളരെയധികം ഗൗരവത്തോടു കൂടി കൊണ്ടുപോകേണ്ടതാണ്. സ്വത്തുവകകൾ പൂർവീകമായിട്ടുള്ളതും മറ്റൊക്കെ ഭാഗിച്ച് കിട്ടുന്നതിനും അവരിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനും വളരെയധികമുള്ള യോഗ സമയമാണ് മേടക്കൂറുകാർക്ക്. ഒപ്പം ബന്ധുജന സമാഗമം ബന്ധുക്കളായിട്ടുള്ള ഒരു രമ്യതയിലുള്ള ഒരു മനസമാധാനത്തെ കാണുന്ന ഒരു വാരമായിട്ട് മാറും. ഒപ്പം മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നതും ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിക്ക് ശാസ്താവയ്യപ്പൻ വേട്ടക്കുരുമകൻ മുത്തപ്പൻ തഥ എന്നിങ്ങനെയുള്ള പ്രകാരത്തിൽ ദേവീദേവന്മാരെ സ്വാധീനം ചെലുത്തുന്നത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒപ്പം എല്ലാ ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം നടത്തുന്നത് മനസ്സിനെ വളരെയധികം ബലം ചെലുത്തുന്നതിന് സാധിക്കും. ഇതാണ് മേടക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലുള്ള ഫലവും അനുഷ്ഠിക്കേണ്ടുന്നതും. അടുത്തത് കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യഭാഗങ്ങൾ അരഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ദാമ്പത്യ സംബന്ധപ്പെട്ടിട്ടുള്ള ജീവിതം പൊതുവെ തൃപ്തികരമായിട്ടുള്ള നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. കലഹങ്ങളോ മറ്റോ അസ്വാരസ്യങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയധികം സമാധാനം കൈവരുന്ന ഒരു വാരമാണ്. ഒപ്പം പുതുതായി നല്ല സൗഹൃദങ്ങളും മറ്റും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ സഹോദര ഗുണങ്ങളും സഹോദരന്മാരിൽ നിന്നും ഒക്കെ ആനുകൂല്യങ്ങളും അനുകൂലങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചു നീങ്ങാവുന്ന ഒരു വാരമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം നിക്ഷേപങ്ങളിൽ നിന്നും ഒപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഗൃഹനിർമ്മാണ ജോലികൾ സ്ഥലം ഏറ്റെടുക്കുന്നതിനും നമുക്ക് പൂർവികമായിട്ടും മറ്റൊക്കെ കിട്ടിയിട്ടുള്ള സ്ഥലത്ത് ഭവനം ആരംഭിക്കുന്നതിനൊക്കെ ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ തന്നെ 2-3 ദിവസങ്ങൾ വളരെ അനുയോജിച്ചിട്ട് കാണുന്നുണ്ട്. അതൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒപ്പം വാഹനം വാങ്ങുന്നതിനും വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നതിന് ഇടവക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരം. ഒപ്പം തെറ്റിദ്ധാരണകളിലൂടെ കലഹങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലാണ് 4 ഭാവത്തിലാണ് അത് ചിന്തിക്കുമ്പോൾ 4 ഭാവ സംബന്ധപ്പെട്ടിട്ട് ഈ വാരത്തിൽ 1-2 ദിവസം കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. പ്രേമബന്ധങ്ങളും ഒപ്പം ദാമ്പത്യ ജീവിതവും ദൃഢപ്പെട്ട് നീങ്ങാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. എങ്കിൽ ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങളിലും മറ്റും നല്ലതുപോലെ ശ്രദ്ധ ചെലുത്താനുള്ള ഒരു ഈശ്വരാധീനം ഈ ഇടവക്കൂറുകാർക്ക് കണ്ട് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിളക്ക് മാല എന്നിവ സമർപ്പിക്കുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും ലളിതാ സഹസ്രനാമ പാരായണം പഠിക്കാനും കേൾക്കുന്നതിനും വളരെ അധികം നല്ലതാണ്. ഇതാണ് ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുള്ളത്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദ്ദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ മത്സരരംഗത്തും മറ്റും ഒക്കെ വർത്തിക്കുന്നവർ അതിലൊക്കെ ജീവിക്കുന്നവർ ഉപജീവനം നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ
മത്സര രംഗത്തുള്ളവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങുന്നത് വളരെ അധികം നല്ലതാണ്. രണ്ടാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരവും കൂടിയാണ് ഈ ഒരു വാരം. അത് മിഥുനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒപ്പം യാത്രാക്ലേശം അനുഭവപ്പെടുന്ന കൂടുന്നതാണ് ഈ ഒരു വാരത്തിൽ. യാത്രാ കർമ്മരംഗത്തും മറ്റുമുള്ള യാത്രകൾ, ചിലപ്പോൾ അത് അനാവശ്യമാവുന്ന യാത്രകളും ധാരാളം വന്നു ചേരാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പര സഹായങ്ങൾക്കും മറ്റുമുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്ക് നിശ്ചയമായിട്ടും കാണുന്നു. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് മാത്രമല്ല, ഒപ്പം സ്ഥാനമാനാദികളും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. നല്ല ഈശ്വരാധനത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ വിളക്കുമാലം ചാർത്തുന്നതും നവഗ്രഹക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി പ്രാർത്ഥനകളും വഴിപാടും ജപാദികളും ഒക്കെ അവിടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട അനുകൂല സ്ഥിതി മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ വന്നു ചേരും. മുടങ്ങിക്കിടക്കണം പിതൃതർപ്പണം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് വേണ്ട വിധം യോജിച്ചു കണ്ട് അതിനെ പൂർത്തീകരിക്കാനും സാധിക്കട്ടെ. ഇതാണ് മിഥുനക്കൂറുകാർക്ക്. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വാരമാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിലാണ് എങ്കിൽ ധനപരമായിട്ടുള്ള ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് ഈ ഒരു വാരം. പ്രത്യേകിച്ചും ധനനഷ്ടം ധാരാളം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട വസ്തുവകകളും ഒപ്പം പൂർവീകമായിട്ടുള്ള പലതരത്തിലുള്ള യോഗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുന്ന ഒരു വാരവും കൂടി. കർമ്മരംഗത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ഒക്കെ പ്രതികൂലമായിട്ടുള്ള ഒരു പെരുമാറ്റം മനസ്സിനെ നല്ലതുപോലെ വിഷമിപ്പിച്ചേക്കാം. ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. വിദേശ യാത്രകൾക്കും മറ്റും തടസ്സം അനുഭവപ്പെടുന്നതായിട്ടും ഒപ്പം വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അത്യാവശ്യം ക്ലേശപൂർണമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവാം. കുറച്ച് മാനസിക വിഷമങ്ങൾ വന്നു ചേരാം. ഭൂമി ഇടപാടാവട്ടെ, അതോടൊപ്പം ഭവന സംബന്ധമായിട്ടുള്ള ഇടപാടുകളും മറ്റും പ്രവൃത്തികളും മറ്റുമൊക്കെ ഈ ഒരു വാരം വിട്ടു ചെയ്യുന്നതാണ് വളരെയധികം നല്ലത്. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുന്നതും വളരെയധികം നല്ലത്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശാസ്താക്ഷേത്ര ദർശനവും ഒക്കെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുകൂല സ്ഥിതിയായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. തൊഴിൽ രംഗത്ത് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ചെറിയ ക്ലേശം, അകാരണമായിട്ടുള്ള ഒരു ഭയവും അകാരണമായിട്ടുള്ള ഒരു അസ്വസ്ഥത നിറഞ്ഞിരിക്കാനുള്ളൊരു സാധ്യത ചിങ്ങക്കൂറുകാർക്ക് കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. എങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് പരീക്ഷകളിലും മറ്റും തയ്യാറെടുത്തിട്ടുള്ളതിലാണെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. ഇനി മുന്നോട്ടുള്ള ഈ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ മറ്റേ ഈ ആഴ്ച കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിനും വളരെയധികം നല്ലൊരു വാരമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോപണങ്ങളെ അതിജീവിച്ച് നീങ്ങാനുള്ള ഒരു സാധ്യത ചിങ്ങക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അവർക്ക് സമയം കുറച്ചുകൂടി അനുകൂലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അതിനൊക്കെ നേതൃത്വം വഹിക്കുന്നതിനൊക്കെ ചിങ്ങക്കൂറുകാർ ഈ ഒരു വാരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതിനും സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്യമൃതം നടത്തുന്നതിനും ഒക്കെ വളരെയധികം വൈശിഷ്ട്യത കാണുന്നു. നെയ്വിളക്ക് ഭഗവതിക്ക് നെയ്വിളക്കും മാലയും വിളക്ക് ചാർത്തുന്നതും ലളിതാ സഹസ്രനാമം പാരായണവും ചെയ്യാൻ സാധിച്ച ചിങ്ങക്കൂറുകാർക്ക് അത്യുത്തമമായിട്ട് ഈ ഒരു വാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്ര നക്ഷത്രങ്ങളടക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെറിയ തോതിലുള്ള ഒരു അകാരണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ ഇതാ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലതുപോലെ അനുകൂലത്തിലേക്കാണ്. ഈ കർക്കിടക മാസം അനുകൂലത്തിൽപ്പെട്ടിട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എങ്കിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം വ്യക്തമായ അംഗീകാരങ്ങളും മറ്റും വന്നു ചേരുന്നതിനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. അധികാരത്തെയും മറ്റും ഒക്കെ ചൊല്ലിയിട്ടുള്ള മത്സരാദികളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വാർത്താ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച്, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അപമാനത്തിനും മറ്റുമുള്ള ഒരു സാധ്യതയുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്.
ഒപ്പം വാരാന്ത്യത്തോടു കൂടിയിട്ട് കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കും ആരോപണങ്ങൾക്കും അസ്വാരസ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു വിരാമം വന്നു ചേരുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. തീർത്ഥയാത്രകൾക്കും ഒപ്പം ആത്മീയ വിഷയങ്ങളിലും മറ്റൊക്കെ മനസ്സിനെ നല്ലതുപോലെ കേന്ദ്രീകരിച്ച് ദൃഢമായിട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ ജോലികളാവട്ടെ, സ്ഥലം ഏറ്റെടുക്കുന്നതിനും മറ്റൊക്കെ ഉള്ളത് വളരെയധികം അനുകൂലത്തിൽ തന്നെ വന്നു ചേരുന്ന ഒരു വാരമാണ് കന്നികൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. ആരോഗ്യപരമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തൊഴിൽ അംഗീകാരവും ഈ ഒരു വാരത്തിൽ കന്നികൂറുകാരെ സംബന്ധിച്ച് കാണുന്നു. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാജനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം നടത്തുന്നതും വളരെ അധികം നല്ലതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്രാവസാന ഭാഗം ചോതി വിശാഖ നക്ഷത്രങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പുതിയ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ്. വക്രരാശിയിൽ ശനി തിരിച്ച് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഈശ്വരാധീനം കൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്നതാണ്. ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം അവർക്ക് ഈ ഒരു വാരത്തിൽ കാണും. എങ്കിൽ പൊതുവെ അവരുടെ വ്യക്തി ജീവിതം നിത്യജീവിതം വളരെ തിരക്ക് പിടിച്ചതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ചിട്ടും മറ്റൊക്കെ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ജോലി കയറ്റത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒപ്പം കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടുക വരുന്നതായിട്ട് കാണാം. സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് ഈ ഒരു വാരം വളരെയധികം നല്ലതാണ്. തുലാവക്കൂറുകാരുടേതാണ് ഈ പറയുന്നത്. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾക്ക് സാധിച്ചെടുക്കാൻ ഈ ഒരു വാരം ഇവർക്ക് സാധിക്കും. പുതിയതായിട്ടുള്ള പ്രവൃത്തി മേഖലകളിൽ ഏതേത് മേഖലകളിലേക്കും തിരിയുന്നതിനും ആഗ്രഹിച്ചിരുന്ന പ്രവൃത്തി മേഖലയിൽ എത്തിച്ചേരുന്നതിനും ഒക്കെ ഈ തുലാവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ സാധിക്കും. ആരോഗ്യനില തൃപ്തികരമായിട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവേ ദോഷശാന്തിയർത്ഥം ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഗണപതി സൂക്തങ്ങളെക്കൊണ്ട് മന്ത്രം കൊണ്ട് സൂക്തങ്ങളെക്കൊണ്ട് അർച്ചന ചെയ്യുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോകുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും തുലാവക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂലത്തിന് വന്നു ചേരും. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ട് വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ടക നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചു ഈ നക്ഷത്രകാരെ സംബന്ധിച്ചിട്ട് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വന്നു ചേരാൻ പറ്റുന്ന സാധ്യത കൂടിയ ഒരു വാരമാണ്. ഒന്ന് കരുതി നീങ്ങേണ്ടതാണ്. പൊതുവേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സാവധാനം എന്നുള്ള ഒരവസ്ഥ വന്നു ചേരുന്നതായിട്ട് കാണാം. എല്ലാത്തിലും ഒരു മൗഢ്യം വന്നു ചേരുന്നതായിട്ട് ഭവന കാര്യങ്ങളാവട്ടെ മറ്റുള്ള ജോലി കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കൂടുതലായിട്ട് വന്നു ചേരുന്നതായിട്ട് കാണാം. പിന്നെയാവാമെന്നുള്ള ഭാവം, അങ്ങനെ ഒരു മന്ദഗതി ജീവിതത്തിൽ വന്നു ചേരും. വിവാഹാദി വിഷയങ്ങൾ കാലതാമസം വന്നു ചേരുന്നതാണ് ഈ വാരത്തിൽ. ധാരാളം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇതാ വിട്ട് നീങ്ങിപ്പോകുന്നതായിട്ട് കാണാം. എങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല, വളരെയധികം ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കണം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ടും. അടുത്തത് അങ്ങനെയെങ്കിൽ ആലോചനക്കുറവാവട്ടെ അശ്രദ്ധയാവട്ടെ വൃശ്ചികക്കൂറുകാർക്ക് വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും ഈ ഒരു വാരം. മധ്യവയസ്സ് ഉള്ളവരൊക്കെ പ്രായം കൂടിയിട്ടുള്ളവരൊക്കെ ആരോഗ്യസ്ഥിതി ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ആരോഗ്യ ഒന്ന് കരുതലോടെ നീങ്ങേണ്ടുന്നതാണ്. സമഗ്രമായിട്ടുള്ളൊരു രാശിവിചിന്തനം ചെയ്യേണ്ടവരുണ്ടെങ്കിൽ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ അതിന് മടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ അധികം അനുകൂലത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാരമാണ്. ഒപ്പം സാമൂഹിക രാഷ്ട്രീയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യക്തമായ അംഗീകാരങ്ങളും മറ്റും വന്നു ചേരുന്നതിനും ഈ ഒരു വാരം വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലത്തിലാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. നീരാഞ്ജനം നടത്തുന്നതിനും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമായിട്ട് ഇത് നിർണയിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വരാധീന വിഷയത്തിലും നല്ലൊരു അനുകൂല സ്ഥിതി ഉണ്ടെങ്കിൽ മൂന്നാം ഭാവത്തിലെ ശനീശ്വരൻ്റെ രാശി
സ്ഥിതി അത്ര അനുകൂലത്തിലല്ല എന്ന് വേണം പറയാൻ. അപവാദങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ധനകൂറുകാരെ സംബന്ധിച്ചിട്ട്. നിത്യജീവിതത്തിലും സൗഹൃദങ്ങളിലും പ്രേമബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിൽ പോലും വന്നു ചേർന്നേക്കാം. ശ്രദ്ധയോടെ നീങ്ങാൻ സാധിക്കട്ടെ. ധനപരമായി ഈ വാരം നല്ല ഒരു പുരോഗതിക്കുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. കരുതലോടുകൂടി നീങ്ങുക, ശ്രദ്ധയോടുകൂടി ആർജിക്കുക. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാർക്ക് നിഷ്പ്രയാസം സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാത്ത എത്രയോ സുഹൃത്തുക്കൾ ഇന്നും ഇവിടെയുണ്ട് അത്രേ. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ട് നീങ്ങുന്ന ഒരു വാരമാണിത്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലൊക്കെ ഒരു അസ്വാരസ്യം ചെറിയ തോതിൽ ഉണ്ടായേക്കാം. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത്, ശിവക്ഷേത്ര ദർശനവും ശൈവപരമായിട്ടുള്ള പ്രാർത്ഥനാദികളും വഴിപാടാദികളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം മനസ്സിനെ അനുകൂലപ്പെട്ട് നീങ്ങും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ഞാൻ ചെയ്യുന്നതും അതോടൊപ്പം ചൊവ്വാഴ്ച ദിവസം ദേവി പ്രാർത്ഥനയ്ക്കും ദേവീക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതിനും കുങ്കുമാർച്ചനയ്ക്കും ലളിതാ സഹസ്രനാമത്തിനും ഭഗവത് സേവ നടത്തുന്നതിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ധനുക്കൂറുകാർക്ക്. അത് കരുത്തലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് മകരക്കൂറിലപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാരമാണ്. മൂന്നാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരാധീനം അവരോടൊപ്പം തന്നെയുണ്ടാവും. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് നീങ്ങുമെങ്കിലും സാമ്പത്തികപരമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. അകാരണമായിട്ടുള്ള ചെലവുകളും അതോടൊപ്പം എത്ര രോഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അധ്യാപകരെ സംബന്ധിച്ചിട്ടെങ്കിൽ അത്ര നല്ല ഒരു വാരമായിട്ട് തോന്നില്ല ഇത് ഈ വരുന്നത്. വിപണി നിക്ഷേപങ്ങളാവട്ടെ, ഓഹണി തുടങ്ങിയതായിട്ടുള്ള മേഖലകളിലൊക്കെ വരുമാനത്തിലൂടെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണിത്. വാരത്തിൽ ഈ ഒരാഴ്ചയിലെ ഗ്രഹനിലപ്രകാരം എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ട് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ നേത്രരോഗത്തിൻ്റെ സൂചിപ്പിക്കേണ്ടേ. കർമ്മരംഗത്ത് എല്ലാവരും കഠിനാധ്വാനം വേണ്ടി വന്നേക്കുമെന്നാണ്. അസ്വസ്ഥത കുറയുന്ന ഒരവസ്ഥയാണ് അതുണ്ടായേക്കാം. പൊതുവെ നിത്യജീവിതം ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ഈ ഒരു ജന്മശനി സഞ്ചരിക്കുന്നത് കൊണ്ടും ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം, ചതയം, പൂരുട്ടാദി ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ആരോഗ്യപരമായിട്ട് ഒരു പരിശോധന നടത്തുന്നത് വളരെ അധികം നല്ലതാണ്. പാദരോഗങ്ങളും മറ്റും അവരെ നന്നായി അധികം ബുദ്ധിമുട്ടിപ്പിക്കുകയിരിക്കാം. കർമ്മസംബന്ധമായിട്ട് ധാരാളം യാത്രകളും മറ്റും വന്ന് ചേരേണ്ടുന്ന ഒരു വാരമാണ് ഇത് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എങ്കിൽ നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലത്തിൽ വളരെയധികം ആനുകൂല്യങ്ങളും മറ്റും അവർക്ക് വന്നു ചേരുന്നതാണ്. പുതിയ പുതിയ കർമ്മ പദ്ധതികൾ വിപുലീകരിക്കുന്നതിന് അവർക്ക് സാധിക്കും. ഭൂമി ഇടപാടും ധനമിടപാടുകളും മറ്റും ധാരാളം നടത്തിയിട്ടുള്ളവർക്ക് ഭാഗ്യം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതിനും അവർക്ക് ധാരാളം സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടങ്ങൾ വാങ്ങുന്നതിനൊക്കെയുള്ള ഒരു യോഗം തന്നെയാണ് ഇവിടെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. സന്താനങ്ങളുടെ ആരോഗ്യം അത്ര കണ്ട് തൃപ്തികരമായിരിക്കില്ല. അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഒപ്പം ദോഷശാന്തിയർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാദി അവസാന ഭാഗം, ഉതിരട്ടാദി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന വാരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അകാരണമായിട്ടും ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങളൊക്കെ ഈശ്വരാധീനം കൊണ്ട് മാറിപ്പോകുന്നതും അപകടങ്ങളൊക്കെ മാറിപ്പോകുന്നതായിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ വന്നു ചേരും. കുടുംബാംഗങ്ങളും തമ്മിലും മറ്റും ഒത്തുചേരുന്നതിനും അവരിലൊക്കെ ഒരു ഐക്യതയ്ക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും മറ്റും അലോഹ്യത്തിലുള്ളവർ പോലും മിണ്ടിച്ചേരുന്ന ഒരു വാരമായിട്ടിത് കാണണം. കർമ്മരംഗത്ത് കഠിനാധ്വാനം മീനക്കൂറുകാർക്ക് വേണ്ടി വന്നേക്കാം. സഹോദരസ്ഥാനത്തു നിന്നും മറ്റും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് നമ്മുടെ കുട്ടിമക്കളുടെ കാര്യത്തിൽ. അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാതിരിക്കുമല്ലോ. എങ്കിൽ തീർത്ഥാടനത്തിന് സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ
പന്ത്രണ്ടുകൂറിലെ ചന്ദ്രരാശി മറ്റ് രാശി ഗ്രഹങ്ങളുടെ രാശി ചാരവശാലുള്ള ഫലത്തെ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.